സ്റ്റേറ്റിൽ മൂന്നാം തവണ തുടർച്ചയായി എ ഗ്രേഡ് കരസ്ഥമാക്കിയ ചെണ്ടമേളം ടീമാണ് എൻ്റെ ഒപ്പം ഉള്ളത്. കോഴിക്കോടുകാരാണ്. നമുക്കൊന്ന് പരിചയപ്പെടാവരെ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അഭിഷേക്. അഭിഷേകെ, ചെണ്ടമേളത്തിൽ നിങ്ങൾ തുടർച്ചയായി മൂന്ന് തവണയായി ഇത് കരസ്ഥമാക്കണം. നിങ്ങളൊക്കെ എത്ര പഠിക്കുന്നത്? നിങ്ങളുടെ പേരെന്തൊക്കെയാണെന്ന് പറയും. എൻ്റെ പേര് അഭിഷേക് അരുൺ. ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് കാശിനാഥ്. ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് നന്ദൻ. ഞാൻ ടെൻത്തിലാണ്. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ പത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ നയൻത്തിൽ പഠിക്കുന്നു. പേര് അശ്വിൻ. ടെൻത്തിൽ പഠിക്കുന്നു. ദാ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ കിരൺ. നയൻത്തിൽ പഠിക്കും. കഴിഞ്ഞ തവണ മത്സരിക്കാൻ ഈ മൂന്ന് തവണ മത്സരിക്കുമ്പോൾ ഇല്ലാത്തവർ ആരൊക്കെയാണ്? ഇല്ലാത്തത് ഒരു വല്ലോ ഒരു ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി പത്ത് എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കൂടി ഉണ്ട് അല്ലേ, ചെണ്ടമേള മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ പേരെന്താ? ഇലത്താളം. ഇലത്താളം മേളം ചെണ്ട 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 കുഴൽ കുഴൽ കൊമ്പ് കൊമ്പ്. ഈ കൊമ്പ് എവിടെ ഉണ്ടാക്കുന്ന അറിയോ? കൊമ്പ് മച്ചാടാണ്. ഇതിൻ്റെ പ്രധാന തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ പനങ്ങാട്ടുകരാന്ന് പറയും. അവിടെയാണ് ഈ കൊമ്പ് ഉണ്ടാക്കുന്നത്. ഈ കൊമ്പ് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കല്ല. ഈ കൊമ്പ് എന്ന് പറയുമ്പോൾ അവിടെയാണ് എല്ലാവരും അറിയപ്പെടുന്നത് തന്നെ. അറിയപ്പെടുന്നത്. ഈ കൊമ്പിൻ്റെ പ്രത്യേകത എന്താ? കൊമ്പിൻ്റെ പ്രത്യേകത എന്താ, മേളത്തിലും പഞ്ചായത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിലും ക്ഷേത്രകലയിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊമ്പ് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ടും കണക്കാക്കുന്നു. ഓക്കെ. നിങ്ങൾ ഗുരു ഒപ്പം വന്നുണ്ടോ? ആ അച്ഛനെ ഞാൻ ഗുരു. അച്ഛൻ അച്ഛനവിടെ അച്ഛ കൊമ്പിന് പല പ്രത്യേകതകളും പറഞ്ഞു, അതുപോലെ ഇതിന് എന്താ പ്രത്യേകത? കുഴൽ. കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രകലിയാണ്. മേളം, അതേപോലെ കുഴൽപ്പറ്റ്, അങ്ങനെയുള്ള വിളക്കാചാരം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മേളത്തിന് മെയിനായിട്ട് കുഴലാണ്. അവർ കലാശങ്ങളും മറ്റുള്ള കാര്യങ്ങളും കാണിക്കാനും അതിനെ ജനങ്ങളെ ആകർഷിപ്പിക്കാനും ആയിട്ടുള്ളൊരു സാധനമാണ് കുഴൽ. ഇത് എത്ര വർഷം വേണം നമുക്കിത് പഠിച്ചെടുക്കാൻ? വിദ്യയ്ക്ക് അവസാനമില്ല. അതെ, വിദ്യ എത്ര വേണമെങ്കിലും പഠിക്കാം. അത് നമ്മൾ പരമാവധി എത്രത്തോണ്ട് ഇതായിരിക്കും എന്നുള്ളത് കുട്ടികൾക്ക് ഏകദേശം ഇതിൻ്റെ താളബോധങ്ങളും കലാശങ്ങളും അതിൻ്റെ സ്വരങ്ങൾ രാഗം ഇതൊക്കെ പഠിച്ചു വരണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും. മത്സരിക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു ഒരു കൊല്ലത്തിനും മേലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസ് നടത്തണം. തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികളിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പഞ്ചവാദ്യം മേളം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാറ്റിലും മികച്ച വിജയം നേടി വരുന്നുണ്ട്. ആശാന്റെ സ്ഥലം തൃശ്ശൂരാണ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ മച്ചാട് എന്ന് പറയും. മച്ചാട്. മച്ചാട്. അതിന് മച്ചാട് കൊമ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് മച്ചാട്. അതെ അതെ. ഇപ്പോൾ കോഴിക്കോടിലാണ് മത്സരം. കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഞാൻ ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഇത് മകനാണ്. മകനാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാറ്റിൻ്റെയും മെയിനായിട്ടുള്ള ചെണ്ടയുടെയും തിമലയുടെയും ഇതായിട്ടുള്ളൊരു ആശാണ്ട് എല്ലാറ്റിനും ഇതായിട്ടുള്ള കണ്ണഞ്ചേരി കോഴിക്കോട് കണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ് മണി എന്ന് പറയും. അദ്ദേഹത്തിനോടൊന്ന് മണിയാസാൻ. നമസ്കാരമുണ്ട്. എന്താണ് നമ്മളെ കുട്ടികളെ പറ്റി പറയാനുള്ളത്? ഒന്നുമില്ല, മറ്റുള്ള വലിയ വലിയ സ്കൂളിലാണ് പോയാൽ ഇതൊക്കെ വളരെ സാധാരണക്കാരൻ്റെ മക്കളാണ്. ഒന്ന് വളരെയധികം സാമ്പത്തികം ചിലവുണ്ട് ഇതിനെ. ഒരു 50,000 റുപ്യെങ്കിലും ഒരു മേളത്തിന് വേണം. ഇവരൊക്കെ ആശാന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വളരെ താണ ടീമാണ് ഇവരൊക്കെ. അങ്ങനെയൊന്നും സാധിക്കില്ല. വലിയൊരു എമൗണ്ടൊന്നും കൊടുക്കാനും സാധിക്കാത്തൊരു കുട്ടികളാണ്. അപ്പം വളരെ പരിധിക്കുള്ളിൽ നിന്നും കൊണ്ടുള്ള കുട്ടികളായതുകൊണ്ട്. എന്നിട്ടാണ് ഇവർ എ ഗ്രേഡ് വാങ്ങിയത്? എ ഗ്രേഡ് മാത്രമല്ല, ചിലപ്പോൾ സമ്മാനം ഒന്നാം സ്ഥാനം തന്നെയാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് പെർഫോമൻസ് കണ്ടാലോ. ആയിക്കോട്ടെ. ഓക്കെ മാഷ്, താങ്ക് യു. എല്ലാവരും ഇപ്പോൾ നമ്മൾ നിന്നിരുന്ന നിങ്ങളെ അതുപോലെ നിന്നോളൂ, നിങ്ങളെ പൊസിഷൻ പോലെ നിന്നോളൂ. ഓക്കെ.
അടിപൊളി. ആ നല്ല ക്ലാപ്പും കിട്ടിയല്ലോ. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. അടുത്ത വർഷവും ഇതുപോലെ, അടുത്ത വർഷവും അല്ലേ, തുടർച്ചയായ വർഷങ്ങൾ നിങ്ങൾ തന്നെ എ ഗ്രേഡും ഫസ്റ്റും കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് കേരള വിഷൻ ആശംസിക്കുകയാണ്. കേരള വിഷൻ്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾക്ക്, ഇങ്ങനെ ആരാധകരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇതിനോടൊരു ആരാധന വന്നത് ഇതേപോലത്തെ ഞങ്ങളൊക്കെ കാണികളുള്ളതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഇത് കാണണം, സ്നേഹിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. താങ്ക് യു മോനെ. അപ്പം ഇതാ ഈ കൊച്ചു കലാകാരന്മാരുടെ പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞു. വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വേദിയിലെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം.